ഇടുക്കി തൊടുപുഴയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീ പിടിച്ചു പഞ്ചവടി പാലത്താണ് സംഭവം തീ പടരുന്നത് കണ്ട് നിർത്തിയതിനാൽ ബൈക്ക് ഓടിച്ച യുവാവ് രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് തീ അടച്ചത് ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം തൊടുപുഴ ഈ അപകടം നടന്നത് രാവിലെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് തീ പിടിക്കുന്നത് ബൈക്കിൽ ഉണ്ടായിരുന്നത് കൊളമറ്റൻ സ്വദേശി ഇംസനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രേയാംസൻ്റെ പേരിലുള്ള ബൈക്കാണ് ബൈക്ക് തീ തീപിടിക്കുന്നത് അതായത് ചെറിയൊരു ചൂട് അനുഭവപ്പെട്ടപ്പോൾ തന്നെ ഇംസൻ സൈഡിലേക്ക് ഒതുക്കി നിർത്തി ബൈക്കിൽ നിന്ന് ഇറങ്ങിയതിനാൽ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി എന്തായാലും ബൈക്ക് കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇംസൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ സംഭവം അത് ഞാൻ നോർമലി വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന വഴി ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു എൻ്റെ വീടി തൊട്ടു മുകളിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ടൗണിലേക്ക് മേണിലോട്ടേക്ക് ഇറങ്ങിയ വളവെത്തിയതിനും ചെറുതായിട്ട് കാലി ഹീറ്റ് അടിച്ചായിരുന്നു ഹീറ്റ് ഹീറ്റടിച്ച മേൽ കാലിട്ട് നോക്കിയില്ല കുറച്ച് മുന്നോട്ട് അങ്ങ് വന്നു ജസ്റ്റ് നോക്കി നമുക്ക് കാണത്തില്ല തീ കത്തി തുടങ്ങിയ സമയമാണ് കാരണം എഞ്ച് ഹീറ്റായിട്ട് തീ കത്തിയൊരു പ്രോസസ്സായിരുന്നു അപ്പോൾ ഇതിനും പെട്ടെന്ന് ഇത് പുക വന്നു തുടങ്ങി നല്ല ഡാർക്കായിട്ട് പുക വന്നു പുക വന്നതിന് ഞാൻ പതിനേനെ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറ്റി മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടോ ടാങ്ക് ഓഫ് ആക്കി സൈഡിലേക്ക് തീ ഇങ്ങനെ എഞ്ചിൻ്റെ ഭാഗത്ത് തീ ഇങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആയി അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കി പെട്ടോ ടാങ്ക് ആക്കി ഉടനെ തന്നെ തൊട്ടപ്പുറത്തെ ഒരു കട ഉണ്ടായിരുന്നു അവിടെ പോയി വെള്ളം എടുത്ത് ഒഴിച്ചു വെള്ളം എടുത്ത് ഒഴിച്ചപ്പോൾ കെട്ടുപോയി അല്ലെങ്കിൽ ഞാൻ തീ തിരിച്ച് അങ്ങോട്ട് റൗണ്ട് അടിച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും വീണ്ടും അടുത്ത വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും ടാങ്കിൻ്റെ മുകളിലേക്ക് വീണ്ടും തീ പിടിച്ചു പിടിച്ചു ആയി മൊത്തം പിന്നെ മൊത്തം പിടിച്ചപ്പോഴത്തേനും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി കാരണം ഒന്നെങ്കിൽ പൊട്ടിത്തറി എന്താ അവസ്ഥ എന്ന് പാടില്ല പെട്ടെന്ന് ഷോക്കായി നമ്മൾ പ്രതീക്ഷിക്കാം നമ്മൾ നോർമലി എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പോലെ അങ്ങ് ആയി അത് അതിൻ്റെ പിന്നെ തൊട്ട് ബാരാമൻസൊരു ചേട്ടം വന്നായിരുന്നു ആ ചേട്ടൻ വന്ന് സ്നോ അടിച്ചു സ്നോ അടിച്ച് പക്ഷേ ആ ചേട്ടൻ സ്നോദിച്ചാൽ അത് തീർന്നു പോയി ആ സമയത്ത് പിന്നെ വീണ്ടും അങ്ങ് സ്പ്രെഡ് ആയി മൊത്തം കാത്തിയാവതിനും പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി വന്നു ഫയർ ഫോഴ്സിനെ വിളിച്ചു പിന്നെ അല്ലാതെ ഓക്കെ ആക്കി ഇപ്പോൾ ഈ അവസ്ഥയായി ബൈക്ക് പഴയ പുതിയ ഏതാ ബൈക്ക് എൻ എസ് ടു ഹൺഡ്രഡാണ് അത് രണ്ടായിരത്തി പതിനേഴ് മുകളിലാണ് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു എട്ട് മാസത്തോളം അതായത് സെക്കൻഡ് എടുത്താണ് അപ്പോൾ വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു ആ സമയത്ത് ഇറങ്ങാൻ തോന്നുന്നത് ഒരു അതെ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് കാലിൽ ഹീറ്റ് അടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നോർമലി നമ്മളെല്ലാവരും പോലെ അങ്ങ് പോകുള്ളൂ നമ്മൾ നേരെ നോക്കി അങ്ങ് പോകുകയുള്ളൂ നമ്മുടെ താഴത്തേക്ക് നോക്കിയുള്ള വണ്ടി ഓടിക്കും അപ്പോൾ നേരെ നോക്കി പോകുന്ന രീതിയിൽ നോർമലി പെട്ടെന്ന് കാലിലേക്ക് ഹീറ്റ് അടിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി നോക്കി നോക്കിയപ്പോഴത്തേനും പെട്ടെന്ന് തീ സ്പ്രെഡ് ആയി പിന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോയി എന്തായാലും ഓടുന്ന വാഹനങ്ങൾ തീപിടിക്കുന്നു ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പഠനങ്ങളും എല്ലാം തന്നെ ഉണ്ടാകേണ്ടതാണ് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുമാണ് ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ അധികൃതർ നൽകിയിട്ടുമുണ്ട് എന്തായാലും ഈ കറക്റ്റ് കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേർന്ന നാട്ടുകാരും ഫയർഫോഴ്സും തന്നെയാണ് ഈ യുവാവിന് രക്ഷകരായത് തൊടുപടിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസങ്ങൾ ഒരുക്കലിനൊപ്പം സിജോ വർഗീസ് മീഡിയ വൺ